തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ വാവിറ്റു നിലവിളിക്കുന്നതത്ഭുതമല്ലേ കൂട്ടായി കഴിഞ്ഞവരൊക്കെയും പിരിഞ്ഞില്ലേ അവനേകനായി കഴിയുന്നതത്ഭുതമല്ലേ കുയിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേഞ്ഞില്ലേ മാസങ്ങളും പുഴു തിന്നതത്ഭുതമല്ലേ കണ്ണിൻ്റെ കുഴിയിൽ വെള്ളവും നിറഞ്ഞില്ലേ അത് മുഴുവനും മന്നായതത്ഭുതമല്ലേ ഉദരം ക്രമേണ പഴുത്തു ചീഞ്ഞൊലിഞ്ഞില്ലേ അത് പൊട്ടി ഖബർ നിറഞ്ഞതത്ഭുതമല്ലേ ഇത് കണ്ട് കരയാനും ഒരാളവർക്കില്ലേ കാണുന്ന മാർഗമടഞ്ഞതത്ഭുതമല്ലേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യ രൂപം മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഞങ്ങളെ പെടുത്തട്ടെ. അൽ അസ്ഹരിയ ജുമാ മസ്ജിദ് കുളവൂർ മുഹീദ്ദീൻ അഷറഫിയ മസീദി ഇതിലെ ആറാമത്തെ വാർഷികവും അതിരൊട്ടിക ബൃഹത് ബുർദ മജ്ലിസ് ബുർദ മജ്ലിസിൽ ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് അല്ലാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചൊല്ലുടെ കനിക്കത്തെ മജ്ലിസ് ലോകത്തില് ഇണ്ട് എല്ലാ ജാഗലും പല ഭാഗങ്ങളിലും അല്ലാഹുവിന്റെ റസൂലിനെ ആദരിക്കട് കൊണ്ടാടരെ അല്ലാഹുവിന്റെ റസൂലിനെ പിൻഗാമികളായ സ്വഹാബികളെ ആദരിക്കട് അങ്ങനെ മദ്ഹ് ചൊല്ലേ അള്ളാഹുടെ ദീന് മനസ്സിലാക്കിയ കനിക്കത്തെ ആരിഫീങ്ങളെ അങ്ങനെ ജീവനത്തെ ആ സന്ദേശത്തെ ഈ ലോകത്തേക്ക് എത്തുപാട്ടി കൊടുക്കുട കനിക്കത്തെ ആ ഒരു പ്രവർത്തനം നിരന്തരം നടന്നോണ്ടുണ്ട്. അതല്ലേ ഇവിടെ കുത്തുബിയത്തിലെ വാർഷികവും ഈ കാര്യക്രമത്തൊട്ടിക്കാണ് കുത്തുബിയത്തിലെ വാർഷിക. എന്തിന് ഈ കുത്തുബിയത്ത്? ഒരു കാലത്തിൽ അള്ളാഹുടെ ദീനക വേണ്ടി സ്വന്തം ജീവനത്തെ ത്യാഗാക്കിയ കണിക്കത്തെ ഒരു മഹാൻ അള്ളാഹുടെ വലിയ ആ വലിയുടെ തവസ്സുലാക്കിയിട്ട് ആ വലിയുടെ അള്ളാഹുരൊട്ടിങ്ക കേക്കുമോ അള്ളാഹുരൊട്ടിങ്ക തേടും പൊത്തുകോ ഒരു മധ്യവർത്തിയാക്കിയിട്ട് ബൈക്കടെ കണിക്കത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ സ്വാലിഹീങ്ങളെ ബറക്കത്തുകൊണ്ട് നങ്ങളെ ദുനിയാവും ആഖിറവും സലാമത്താക്കട്ടെ. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ഖുർആന്റെ അറിയാത്ത കനിക്കത്തെ ആളുമാരുണ്ട്, ഖുർആൻ എന്തിനേണ്ട മനസ്സിലാക്കാത്ത കനിക്കത്തെ ഇത്തര സഹോദരന്മാർ ഇത്തര സമുദായത്തെ ആളുമാർ പവിത്രമായ ഖുർആന്റെ ആക്ഷേപിക്കട കനിക്കത്തെ എത്രമാത്രം സന്ദർഭങ്ങളും സംഭവങ്ങളും ഉണ്ട്. പക്ഷേ അള്ളാഹുടെ ഖുർആൻ എന്തിനേണ്ട അറിഞ്ഞെങ്കിൽ അള്ളാഹുടെ റസൂലിന്റെ കാലത്തിൽ ഹബീബായ തങ്ങളെ കൊല്ലണുക പോയ ആള് പോലും ഖുർആൻ എന്തിനെ ചൊല്ലിതിനെ മനസ്സിലാക്കിയിട്ടാ പൊത്തുകൂ ആ ഖുർആന്റെ ആ ഭാഗത്തേക്ക് സേരിത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു മെമ്പറായി പോയി. അള്ളാഹുടെ റസൂലിനെ കൊല്ലണുക പോയ ആള്, നബി തങ്ങളെ കൊന്നിട്ട് തലകൊണ വണ്ട ചൊന്നിട്ട് പർത്തായി പോയ ആള് പവിത്ര ഖുർആനിൽ എന്തിനെ ഉള്ളേ ചൊല്ലെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടാ പൊത്തുകൂ ഇതേ നേരല്ലേ ചൊന്നിട്ടു ആ ധർമ്മത്തെ ഒരു അനുയായിയായ സംഭവം ഞങ്ങൾക്ക് കൊന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയേ ഞങ്ങളെ ആത്മാവിടെ നല്ലാക്കണക്ക് വേണ്ടി. ഞങ്ങാർക്കും ഈ ജീവന എന്തും ശാശ്വതമല്ല, ദുനിയാവ് ഒരാൾക്കും ശാശ്വതമല്ല. ദുനിയാവിലുള്ള ജീവിതത്തേക്ക് എത്ര ആയിര വർഷം ഇഞ്ചെങ്കിലും ഈ ജീവനത്തേക്ക് ഒരു എൻഡ് ഒരു അന്ത്യമുണ്ട്. ദുനിയാവിടെ ജീവന ഒരാൾക്കും ശാശ്വതമല്ല. ഈ ശാശ്വതമല്ലാത്ത നശ്വരമായ ജീവനത്തെ തീർത്തിട്ട് അള്ളാഹുടെ ഭാഗത്തേക്ക് പോകത്തുകൂ ഞങ്ങളെ ഈ തടിയിലുള്ള ഒരു ആത്മാവുണ്ടല്ലേ റൂഹുണ്ടല്ലേ ലോകത്തിൽ ഇന്നേ വരേക്കും ഇണ്ട് വരേക്കും ഒരാൾക്കും എന്തിനെ ആത്മാവ് റൂഹു ചെന്നിട്ട് മനസ്സിലാക്കൊണ്ടു കാവാത്ത കനിക്കത്തെ ആ ഒരു കാര്യം
പരിശുദ്ധ ഖുർആന് പോലും ചൊല്ലി നബിയേ യസ്അലൂനക അനിർ റൂഹ് ആത്മാവ് ചൊന്നെങ്കിൽ എന്തിനേണ്ടങ്ങ അല്ലാഹുവിന്റെ റസൂലിട്ടേക്ക് കേക്കുവാറ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി റൂഹു ചൊല്ലദ ആത്മാവ് ചൊല്ലദ അത് അല്ലാഹുവിന്റെ നിയന്ത്രണത്തിൽ ഉള്ളത് എന്ന് ചൊന്നു കൊടുക്കോ നബിയേ പരിശുദ്ധ ഖുർആന് പോലും ചൊന്നു ആ ആത്മാവിടെ പുറത്തു നടക്കണുകു ഒരു വാഹനം മാത്രമാണ് മനുഷ്യന്റെ ശരീരം മനുഷ്യന്റെ തടി മനുഷ്യന്റെ ജീമ മനുഷ്യന്മാരുടെ ജീമ ഈ ജീമ തടിയുണ്ടല്ലേ അത് ആ ആത്മാവിടെ പുറത്തു നടക്കണുകുള്ള ഒരു വാഹനം മാത്രമാണ് ആ ആത്മാവ് തടിരെ പിരിഞ്ഞാൽ പിന്നെ ഈ വാഹനത്തിന് ബലയില്ല ആ ആത്മാവ് തടിരെ പിരിഞ്ഞു പോയാൽ പിന്നെ ഈ വാഹനത്തിന് ഈ തടിക്ക് ബലയില്ല അത് എത്ര വലിയ കുതിര യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ബഹുമാനപ്പെട്ട തടവ മുഹമ്മദ് കുഞ്ഞി തടവ ഉസ്താദ് ചൊന്നതുപോലെ കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ ശവമഞ്ച യാത്രയും ചെയ്തത് അത്ഭുതമല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുടു ഈമാനുള്ള മുസ്ലിമേ കുൻ ഫി ദുനിയാക അന്നക ഗരീബ് ഈ ദുനിയാവിൽ നീ ജീവിക്കുമ്പോൾ തുകോ ഒരു വിദേശത്തേക്ക് പോയിട്ട് നൈക്കര ഒരു മനുഷ്യന്റെ മനസ്സുള്ള ആളാവണോ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ തുകോ അതാനങ്ങളെ റായത്തെ സൗദിക്ക് പോയി നൈക്കര ബാലകാരമാറില്ലേ ആ ബാലകാരമാരെ പോലെ നിന്റെ ജീവന ദുനിയാവിലാവണോ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു ഔ ആബിറു സബീൽ അതല്ലെങ്കിൽ ഒരു തെരുള് യാത്ര ചെയ്ത ഒരു മുസാഫിറിനെ പോലെയാവണോ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു ദുനിയാവിൽ ജീവിക്കുമ്പോ തുകൂ വിദേശത്തേക്ക് പോയി നൈക്കട വരാന്റെ പോലെ നീനാവണോ എന്റെ കാരണ നല്ല ഒരു റാഹത്തിന് സുഖമായ ജീവനാണ്ടാണോ നിങ്ങ പേരിച്ചിരേല്ലേ സൗദിക്ക് പോയ ആൾമാരെ നിങ്ങ പേരിച്ച ഭയങ്കര സ്വർഗത്തിലുള്ള സൗദിക്ക് പോയ ഒരാള് അത് ബാലകാരനാണെങ്കിലും വയസ്സൊരാളാണെങ്കിലും ഏത് സമയത്തിലും സ്വന്തം റായത്തുകം മടങ്ങി പോണുള്ള ചിന്തകളെ മനസ്സിൽ അങ്ങവിടെ അധ്വാനിക്കരെ അവിടെ കഷ്ടപണ്ടേ ത്യാഗപണ്ടേ ഓവർ ടൈം ഡ്യൂട്ടി ആക്കടേ അങ്ങനെ സ്വന്തം റായത്തുകം മടങ്ങി പോകുമ്പോത്തുകൂ അങ്ങക്ക് വേണ്ടി കാത്തു നിൽക്കട പെഞ്ഞായി മക്ക അങ്ങനെ മേ കാത്തു നിൽക്കട എലങ്ങ മൂത്തങ്ങ അങ്ങനെ ബണ്ടെതിരെ കാത്തിട്ട് ഓരോ ജാവും കളിരെ കണിക്കത്തെ ഉമ്മ അബ്ബ അങ്ങനെ സന്തോഷിപ്പിക്കണമെങ്കിൽ അങ്ങവിടെ അധ്വാനിച്ചിട്ട് ഓവർ ടൈം ഡ്യൂട്ടി ആക്കിയിട്ട് നെയ്ക്കൊണ്ടാവും ആ സൗദിയിലുള്ള ആള് എത്ര വില കോടി സമ്പാദിക്കുന്ന ആളാണെങ്കിലും അവന്റെ മനസ്സിലുള്ള ചിന്ത അവന്റെ സ്വന്തം റായായിട്ടിക്കട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലുടു ഇതുപോലെ ദുനിയാവില് നിന്റെ ജീവനാവണോ ഔആബിറു സബീൽ അതല്ലെങ്കിൽ ഒരു തെരുള് യാത്ര ചെയ്ത മുസാഫിറെ പോലെയാവണോ എന്തൊക്കെ മുസാഫിറെ പോലെയാവണോ ചൊന്നര കൊന്തുണ്ട നീനതാ ഒരു പായും പിരിച്ചിട്ടേ നീനൊരു മുസാഫിറെ പോലെ ഒരു നേരം തിന്നുക പോലും കത്തിയില്ലാണ്ട് പള്ളിരെ മുന്നോട്ട് വന്നിട്ട് ബേഗടാൾ മാറില്ലേ അതുപോലെ ആവണുണ്ടല്ല അല്ലാ റസൂലിന്റെ ഉദ്ദേശം അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു ഒരു തെരുള് യാത്ര ചെയ്യണമുണ്ടല്ലേ അതാ നിങ്ങ കുപ്പെപ്പതയുടെ ബാംഗ്ലൂർ ഗമീത്ത യാത്ര ഭർത്താറുണ്ട് കണ്ടെങ്കിലേ ആ ബാംഗ്ലൂർ എത്തരത് വരേക്കും നിങ്ങൾക്ക് സമാധാനമില്ല അതിലെ ഇടക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചായ കുടിക്കണുക തിന്നണുക വേണ്ടി നിപ്പാട്ടെങ്കില് ആ നിപ്പാട്ട് ജാഗലെ നിങ്ങ പെർമനന്റ് ആയിട്ട് ദൈക്കണുക തയ്യാറില്ല എന്റെ കാരണം കൊന്തുണ്ട നിങ്ങളെ യാത്ര നിങ്ങൾ ഉദ്ദേശിച്ചത് ബാംഗ്ലൂർ എത്തണോള്ളതാണ് ആ ഉദ്ദേശിച്ച ജാഗകത്താണ്ട് ഒരാളുകും ഒരു ജാഗലും നിന്റെ പെർമനന്റ് ആയി താമസിക്കണു സാധ്യമാവാത്തതുപോലെ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടോ മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷ്യം ആഖിറമാണ് ആ ആഖിറത്ത് എത്തരുത് വരേക്കും ദുനിയാ അവിടെ പെർമനന്റ് ആക്കണു നോക്കണ്ട മുസാഫിറായ മനുഷ്യന്റെ ജീവനെ പോലെ നിന്റെതാവണോ